ശരിക്കും ഞാനതൊരു രണ്ടു കൊല്ലം മുമ്പ് ചെയ്ത ട്രാക്കാണ് മണവാളം തഗ്. ഞാനും ഡബ്സിയും എസ്സയും കൂടെ ഇടയ്ക്കൊക്കെ ഒരു സെക്ഷൻ ഇരിക്കും ട്രാക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടി. പക്ഷെ അങ്ങനെ ചെയ്ത ട്രാക്കായിരുന്നു ശരിക്കും ഇത് മണവാളം തഗ്. ഈ ശരിക്കും ഞാൻ ഈ ബീറ്റ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എന്താ പറയുക ഒരു ഒരു സൈഡിൽ നിന്ന് ഒരു മൂലക്കിരുന്ന് ചെയ്ത സാധനമാണ്. എന്നിട്ട് ഞാൻ ഡബ്സിക്കും എസ്സേക്കും ജോക്കറിനും അയക്കുകയാണ് ഉണ്ടായത്. അന്ന് ജസ്റ്റ് ഞങ്ങൾ ഈ ഒരു നാല് ബാറ് ഒന്ന് ഡബ്സി ഇട്ട് വെച്ച് അങ്ങനെ ട്രാക്കാക്കി അങ്ങനെ ആ നിർത്തിപ്പോയ ട്രാക്കാണ്. ജസ്റ്റ് ഞാൻ ഈ മെലഡി കമ്പോസ് ചെയ്ത് ഈ ഒരു ഫസ്റ്റ് ആ ഒരു ട്യൂണുണ്ട് വൺ ഷോട്ട് സാമ്പിളിൽ ഞാനൊരു മെലഡി ഉണ്ടാക്കിയാണ്. ലൈക്ക് ഈ ഒരു സൗണ്ടായിരുന്നു അത്. പിന്നെ പിന്നെ ബീറ്റിൻ്റെ ഡ്രംസ് കിക്ക് സ്നാർ ലെയർ ചെയ്തിട്ടില്ല ഒറ്റ സ്നാറാണ്. പിന്നെ ഒരു ഷെയ്ക്കർ പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാധനം. അങ്ങനെ പിന്നെ നേരെ ബേസാണ് 808 ബേസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സാധാ ട്രാപ്പ് ഹിപ്പ് ഹോപ്പിൽ ഉള്ള പോലെ തന്നെ ഒരു 808 സാധനം യൂസ് ചെയ്തിട്ടുണ്ട്. സെയിം ടേം ടേം ടേൻ ടേഡൻ ആ സാധനം തന്നെ ആ ഒരു മെലഡിയിൽ തന്നെ വേറൊരു സൗണ്ട് വെച്ചാൽ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ അതും വൺ ഷോട്ട് സാമ്പിൾ തന്നെയാണ്. അത് വെച്ചിട്ട് ഇതിൻ്റെ 8 ബാർ കഴിഞ്ഞിട്ട് ഒരു ഹൈഹാറ്റ് കൊടുത്തിട്ടുണ്ട്. ഹാറ്റ്സ് അങ്ങനെയാണ് വരുന്നത്. പിന്നെ നേരെ എസ്സേൻ്റെ വേഴ്സിൽ വരുന്നിടത്താണ്. ആള് ശരിക്ക് പ്രതീക്ഷകളൊന്നും പ്രതീക്ഷിക്കാത്ത സാധനമാണ് ആളെ തോന്നുന്നത്. You keep walking back as I cover you. Had to come back from behind and say you cowardly. How are you coming back from all the mess like you know nothing does bother you. Where did you get all the color and the Nike who powered you. Products all around but... അതിനൊരു കിക്ക് സ്റ്റാർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഒഴുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതങ്ങനെ ഒരു 8 ബാർ ഇതന്നെ ലൂപ്പിൽ പോവാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഷെയ്ക്കർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാധനമാണ് ഇത്. നേരത്തെ പറഞ്ഞ ഡ്രംസും ഹൈ ഹാറ്റ്സും കൂടെ ഉണ്ട്. ഒരു അറബിക് മോഡ് വരാൻ വേണ്ടി ഓത് യൂസ് ചെയ്യലുണ്ട്. ഓത് എന്ന് വെച്ചാൽ കോണ്ടാക്ട് ആണ്, കോണ്ടാക്ട് ലൈബ്രറി എന്നുള്ള സൗണ്ടാണ്. അത് വെച്ചിട്ട് ഒരു സിമ്പിൾ മെലഡി മെലഡി എന്ന് പറയാനല്ല, ഒരു രണ്ട് കീസ് മാത്രമേ വരുന്നുള്ളൂ ശരിക്കും, അത്രേ ഉള്ളൂ. അതിൽ കുറച്ചും കൂടെ ഒരു ഒരു കുറച്ച് ഡ്രംസ് ആഡ് ചെയ്തിട്ടുണ്ട് അറബിക് മോഡ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ സെയിം ഡ്രംസ് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സിമ്പിൾ സാധനം കോണ്ടാക്ട് ലൈബ്രറിയിൽ ഹാർമോണിയം വരച്ചുണ്ടാക്കിയൊരു മെലഡിയാണ്. പിന്നെ വരുന്നത് ആംബിയൻ മോഡുള്ളൊരു സാധനമാണ്. അവിടെ ഞാൻ കൊടുത്തിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു റീസ് ബേസ് ആണ് ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു സാധനം. പിന്നെ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു റിവേഴ്സ് പോലത്തെ ഒരു സൗണ്ടാണ്. അത് ഒരു ഓരോ ബാർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഞാൻ അതിന് ഫസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാധനം. പിന്നെ ഇതിൽ ഡ്രംസ്, ഒരു സ്നാപ്പ്, ഇങ്ങനത്തെ ചെറിയൊരു ഒരു അങ്ങനത്തെ ഒരു ക്ലാപ്പാണ്, ഒരു റിവേബ് കയറിയിട്ടുള്ളൊരു സാധനം. മൂന്നും കൂടി ലെയർ ചെയ്ത് വന്നിട്ട് അങ്ങനത്തെ ഒരു സൗണ്ടാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതുപോലെ ഫിൽസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രംസ് കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു അറബി ദർബുട്ട് പോലത്തെ സാധനങ്ങൾ. പിന്നെ നേരെ ഹുക്കിലേക്കാണ് പോകുന്നത്. കിക്ക് ഒരു ഹൗസ് കിക്കാണ്, EDM ഒരു ഹൗസ് കിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
ഫോർ ബൈ ഫോർ പാറ്റേണിലാണ് പോയിട്ടുള്ളത്. പിന്നെ ഒരു ക്ലാപ്പ്, ലൈക്ക് ഒരു ട്രാപ്പ് ക്ലാപ്പാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ സാധനം പ്ലക് ബേസ് പാറ്റേൺ യൂസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ലെയറൊന്നുമില്ല, ഒറ്റ സൗണ്ടാണ്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ബേസ് സ്റ്റോക്ക് പ്ലഗിനാണ്, എഫ് എൽ സ്റ്റോക്ക് പ്ലഗിൻ യൂസ് ചെയ്തിട്ടുള്ള ബേസാണ്. ഇങ്ങനെ വരും. സാധാരണ നോർമൽ ബേസാണ്, പ്രത്യേകിച്ചൊന്നും ഇല്ല, ഉള്ളില്ലാത്തൊരു ബേസാണ്. പക്ഷേ അതിനെന്തുകൊണ്ടും അത് ഓക്കെയാണ്. പിന്നെ വരുന്നത് ഒരു ചെറിയൊരു ബാക്കിൽ പോകുന്ന ചെറിയൊരു മെലഡിയും കൂടി അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കോൺടാക്റ്റിൽ മിഡിൽ ഈസ്റ്റിൻ്റെ ലൈബ്രറിയിൽ നിന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നുള്ളത് ലാസ്റ്റത്തെ നാല് ബാറാണ്. അതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ജി ഹൗസ് ബേസും അതുപോലെ സാധാരണ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ആ ഡ്രംസുകൾ തന്നെയാണ്. അതിൽ എക്സ്ട്രാ കയറിയിട്ടുള്ളത് ഒരു അറബിക് ഊത് ലൈക്ക് അങ്ങനത്തെ ഒരു സൗണ്ടുള്ള ഒരു സാമ്പിളാണ്. അത് ചോപ്പ് ചെയ്തിട്ട് ഞാനൊരു മെലഡി ക്രിയേറ്റ് ചെയ്തതാണ് ലൈക്ക് ഇതെങ്ങനെ. ആ സാമ്പിൾ ചോപ്പ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു മെലഡി ഉണ്ടാക്കിയിട്ട് സാധാ ജിയോസിൻ്റെ ഡ്രംസ് കാര്യങ്ങളും ബേസും ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഒരു ദർബുക്ക ഡ്രംസിൻ്റെ ഒരു സാമ്പിൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ലൂപ്പ്. അങ്ങനത്തെ ഒരു സാധനം. പിന്നെ ഇതിൻ്റെ രണ്ട് ബാറ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്ത ആ മെലഡിയുടെ ഒരു പിച്ച് കുറച്ചിട്ട് ഒരു ഒപ്റ്റവ് കുറച്ചിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ ചെറിയ സൗണ്ടിലൊന്ന് സ്റ്റീരിയോ ആക്കിയിട്ട് രണ്ട് സൈഡിലും പാൻ ചെയ്തിട്ടതാണ്. ഇത്രയാണ് ശരിക്ക് ഞാൻ ഈ മണവാളം തഗ് ബീറ്റിൽ ചെയ്തിട്ടുള്ളത്.